SSF ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹൈദരലി ഹൈദരലി ശിഹാബുദ്ദീനാണ്. ശിഹാബുദ്ദീൻ ഈ ഹൈദരലി ശിഹാബുദ്ദീൻ ആ സ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത് പിന്നെ ഷെർവാനിസ്ഥാനിൻ്റെ ഒരു വ്യക്തി താല്പര്യമാണെന്ന് പറഞ്ഞാലോ. അതൊന്നും ശരിയല്ല, നമുക്ക് എന്താ വ്യക്തി താല്പര്യമായി? നമുക്ക് അതിനൊരു വ്യക്തി താല്പര്യം, നമുക്ക് നമ്മുടെ ഇഖ്ലാസോടുകൂടെ ഹൈദരലി ശിഹാബ് തങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ SSFനെ രണ്ട് വ്യക്തികളുടെ സാന്നിധ്യം SSFനെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. ഒന്ന് ഹൈദരലി ശിഹാബ് തങ്ങൾ പാണക്കാട് തങ്ങളെ കുട്ടിയാണ് എന്ന ഒരു വ്യക്തിത്വം മൂപ്പർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ആ പാണക്കാട് തങ്ങളെ ഞങ്ങളപ്പോൾ ഇവിടെ നാട്ടിലൊക്കെ SSF ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നത് പാണക്കാട് തങ്ങളെ കുട്ടിയുടെ പിന്നെ കുട്ടീൻ്റെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് എന്നാ പറയാം. അന്ന് അങ്ങനെയൊക്കെ പറയുള്ളു, SSF എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. അതുപോലെ വഫാ സാഹിബ് ശാസ്ത്രീയമായി SSFനെ സജ്ജമാക്കുന്നതിൽ വഫാ സാഹിബും ആത്മീയമായി അല്ലെങ്കിൽ ജനങ്ങളെ ഇടയിൽ SSFനൊരു കഥമുണ്ടാക്കിയത് ഒരു സ്വാധീനം ഉണ്ടാക്കിയത് ഹൈദരലി ശിഹാബ് തങ്ങളുമാണ്. അപ്പോൾ ഇത് മറക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഹൈദരലി ശിഹാബ് പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമല്ലോ. പിന്നെ എന്താ യഥാർത്ഥത്തിലാണ് സംഭവിച്ചത്? യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ നേരത്തെ നമ്മൾ പറഞ്ഞ രാഷ്ട്രീയ കലുഷിതത്തിൻ്റെ ബാക്കിപത്രമാണ് യഥാർത്ഥത്തിൽ ഹൈദരലി ശിഹാബ് തങ്ങൾ രാജി വെക്കാൻ കാരണം. അതാണ് രാജിവെച്ച് പോയതാണ്, അല്ലാതെ പുറത്താക്കിയതൊന്നല്ല. രാജിയിലേക്ക് നീങ്ങിയൊരു സാഹചര്യം എന്താണ്? എന്തോ തർക്കമുണ്ടായോ മീറ്റിംഗിൽ? മീറ്റിംഗിൽ അതായത് മീറ്റിംഗ് തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ അന്ന് ആ സമയത്ത് പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സന്ദർഭത്തിലാണ് ആ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ അന്ന് വിമത ലീഗും യൂണിയൻ ലീഗും, ഇങ്ങനെ രണ്ട് ലീഗാണ്, യൂണിയൻ ലീഗും ലീഗും. അപ്പോൾ ഹൈദരലി ശിഹാബ് തങ്ങൾ എവിടെയെങ്കിലും പോയി പ്രസംഗിച്ചപ്പോൾ അത് പിന്നെ ചന്ദ്രിക റിപ്പോർട്ട് ചെയ്യൽ SSFന്റെ പ്രസിഡന്റ് പറഞ്ഞു എന്നാണ്. അപ്പോൾ അതിനെ നമ്മളെ പൊന്നാളിയിൽ അന്ന് SSFന്റെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയായ മൂസാൻകുട്ടി, അതുപോലെ തലശ്ശേരിയിലെ ഇളമ്പാറ മുസ്തഫ ഇളമ്പാറയും അതിനെതിരിൽ പ്രസ്താവന ഇറക്കുകയും തങ്ങളാ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഉള്ള പ്രസ്താവനകളൊക്കെ അന്ന് ലീഗ് ടൈംസിന് വരികയും ചെയ്തു. ആ ഒരു സന്ദർഭത്തിലാണ് SSFന്റെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടുന്നത്. ഒരു കലുഷിതമായ അന്തരീക്ഷമാണ് അന്ന് SSFനെ സംബന്ധിച്ചിടത്തോളം, കാരണം രണ്ടു ഭാഗത്തും വിദ്യാർത്ഥികളുണ്ടാവും. പക്ഷെ വേറൊരു ഗുണം നമുക്കുണ്ടായത്, തുടക്കത്തിൽ തന്നെ രാഷ്ട്രീയ കോമരന്മാരാകരുത് വിദ്യാർത്ഥികൾ എന്ന ഒരു തത്വമാണ് SSF ആദ്യമായി നമ്മൾ വെച്ചത്. SSFന്റെ ഒരു പ്രകടന പത്രികയിൽ കൂട്ടിച്ചേർക്കേണ്ട ഒന്നാമത്തെ കാര്യം, SSFന്റെ വിദ്യാർത്ഥികൾ രാഷ്ട്രീയം പാടില്ല. കാരണം അന്ന് രാഷ്ട്രീയം കൊണ്ട് രാഷ്ട്രീയം പാടില്ല, കക്ഷി രാഷ്ട്രീയം പാടില്ല. കാരണം നേരത്തെ പറഞ്ഞല്ലോ, ഈ കലാലയങ്ങളെ കലാപകരിഷ്ഠിതമാക്കാനുള്ള ഒരു കാരണം പ്രധാനമായും രാഷ്ട്രീയമാണ്. അപ്പോൾ ആ രാഷ്ട്രീയം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തങ്ങളങ്ങനെ പോയതിൽ ചിലർക്കൊക്കെ ഞങ്ങളങ്ങനെ പ്രസ്താവന വന്നു, തങ്ങൾ പോകുമെന്ന് നമുക്കറിയാം. പക്ഷെ അതേ സമയത്ത് തങ്ങൾ പോയിട്ട് ചന്ദ്രികയിലൊക്കെ ഇങ്ങനെ SSFന്റെ പ്രസിഡന്റ് എന്ന നിലക്ക് വരുമ്പോൾ അത് പ്രശ്നമാണല്ലോ എന്ന് തീരുമാനം ഉണ്ടായിരുന്നില്ലേ സംസ്ഥാന ഭാരവാഹികൾക്ക്? അല്ലെങ്കിൽ ഇല്ല, അതിന്റെ ശേഷമാണ് തീരുമാനം. രാഷ്ട്രീയം പാടില്ല എന്നുള്ള തീരുമാനം ശേഷമാണ്. അന്നങ്ങനെ തീരുമാനമില്ല, അങ്ങനെ തീരുമാനം പിന്നെ എടുത്താൽ വരാനും പറ്റില്ല, തങ്ങാനും പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് SSFന്റെ അങ്ങനെയാണ് യോഗം ചേരേണ്ടത്. യോഗം ചേർന്നു, പിന്നെ അതിനെ സംബന്ധിച്ച് അപ്പോൾ മുസ്തഫ അളമ്പാറ തങ്ങൾക്കെതിരെ പ്രസ്താവന ഇറക്കി, മുസാൻകുട്ടി ഇറക്കി, വേറെ ഇറക്കി. അപ്പോൾ അതുകൊണ്ട് തങ്ങൾക്ക് നീരസമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, അവരെ പേരിലൊക്കെ ഉള്ള ഒരു തീരുമാനത്തിനെ സംബന്ധിച്ചൊക്കെ ആലോചിച്ച് ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്തു ചെയ്തു, അപ്പൊ നേരെ ഒരു ഏകദേശം ഒരു 11 മണി 10 മണി കഴിഞ്ഞിട്ടുണ്ടോ, രാത്രി എവിടെ വെച്ചാണ് മീറ്റിംഗ്? പിന്നെ മലപ്പുറത്ത് ടൗണിൽ, അവിടെ ഒരു ഓഫീസായിരുന്നു, നമുക്ക് കുറേ കാലം നമ്മൾ ഉപയോഗിച്ചിരുന്നു ആ ഓഫീസ് വെച്ചിട്ടായിരുന്നു യോഗം. അങ്ങനെ നേരെ ഒരു 10-11 മണി ആയിരിക്കും. അപ്പം ഞങ്ങളിങ്ങനെ അങ്ങനെ ചർച്ച ചെയ്ത് പിന്നെ ഒരു വെള്ളം കുടിക്കാൻ വേണ്ടി തോന്നി. അപ്പം ഞങ്ങൾ പുറത്തേക്ക് വന്നു. അപ്പോൾ അവിടെ ബസ് സ്റ്റാൻഡിൽ മാത്രമേ ഒരു കട ഉള്ളൂ, ബാക്കിയുള്ള കടകളൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് പുറത്തു. അല്ലല്ല, ഞാനും പിന്നെ മൂസ അരുക്കുറ്റിയും
മൂസാരി കുറ്റി ആര്യക്കുറ്റി മൂസാന്നിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും പാടെ വെള്ളം കുടിക്കാൻ വേണ്ടി പോയി. പോയി വന്നപ്പോൾ അപ്പോൾ ഇടനാഴിയിലുണ്ട് നമ്മുടെ മൊയ്തീൻ പുത്തനായി പൈസി ഇങ്ങനെ വിഷമിച്ചുകാണ്ട് കരയുന്നത് പോലെ തോന്നി ഞങ്ങൾക്ക്. അപ്പോൾ എന്താന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു തങ്ങൾ പോയി എന്നാണ്. തിരിച്ചു വന്നപ്പോൾ ഉള്ളത് തങ്ങൾ എഴുതി കൊടുന്ന രാജി അവിടെ മേശപ്പുറത്ത് വെച്ചുകാണ്ട് നിങ്ങളും നിങ്ങളെ ചില ആൾക്കാരും അത് നമുക്ക് ഒത്തുപോകാൻ കഴിയൂല എന്നാണ് പറഞ്ഞത്. ഒരു ഉസ്താദിൻ്റെ പേരും പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. ഏതായാലും അവരൊക്കെ കൂടി കൂടിയിട്ടുള്ള ഈ കൂട്ടുകെട്ടിൽ എനിക്ക് തുടർന്ന് മുന്നോട്ട് പോകാൻ കഴിയൂല എന്ന് പറഞ്ഞു രാജി അവിടെ മേശപ്പുറത്ത് വെച്ച് ഇറങ്ങിപ്പോവാണ് ചെയ്തത്. മീറ്റിംഗിൽ അപ്പോൾ ഈ തങ്ങളെ പ്രസംഗത്തെ കുറിച്ച് പറയുകയും ചർച്ച ചെയ്യുകയും വാക്കേറ്റുണ്ടായ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇല്ല അങ്ങനെ അങ്ങനെ നിങ്ങൾ ഇറങ്ങിപ്പോന്ന് പിന്നെ വെള്ളം പുറത്ത്. അതായത് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ചൂടായി ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ്. അല്ലാതെ തങ്ങളെ ഒഴിവാക്കണമെന്നോ തങ്ങളെ മേലിൽ ഞങ്ങൾ വിചാരിച്ചത് തങ്ങളെ എന്ത് ചെയ്യണം ആശ്വാസം പോലെ പിന്നെ ഇവരെ രണ്ടാളെ പേരിൽ തൽക്കാലം തങ്ങൾ പോകാതിരിക്കാൻ വേണ്ടി ഇവരെ രണ്ടാളെ പേരിൽ തൽക്കാലം നടപടി സ്വീകരിച്ചുകൊണ്ട് തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം പിന്നെ നമുക്ക് തങ്ങളെ കാര്യം വീണ്ടും നമുക്ക് ചർച്ച ചെയ്യാം എന്ന ഒരു ധാരണയിലാണ് ഞങ്ങളൊക്കെ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത് കമ്മിറ്റിക്ക് പോകുന്നത്. അതിൻ്റെ മുമ്പേ ഇന്നത്തെ പോലെ ഫോണും സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആശയവിനിമയ സംവിധാനം വളരെ കുറവല്ലേ. അപ്പോൾ അന്ന് മൊത്തത്തിൽ അങ്ങനെ ഒരു ധാരണ വെച്ച് കണ്ടാണ് പോണത്. അപ്പോൾ മൂസാൻകുട്ടി പിന്നെ തങ്ങൾക്ക് എതിരായി പ്രസ്താവന ഇറക്കി ഇളമ്പാറ ഇറക്കി. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എതിരിൽ നമുക്ക് എന്തെങ്കിലും ഒരു നടപടി ചെറിയ തോതിൽ എടുത്ത് തങ്ങളെ അവിടെ തന്നെ തങ്ങൾക്ക് ഒരു വിഷമമില്ലാത്ത അവസ്ഥയിലാക്കണം എന്ന് പൊതുവെ ഒരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോഴേക്കാണ് തങ്ങൾ പിന്നെ വന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ തങ്ങൾ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് അവിടെ ആ അത് വന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഈ രാജി എഴുതി കൊടുത്തക്കണല്ലോ. അപ്പം നേരത്തെ തന്നെ അത് അവരാസൂത്രണം ചെയ്തിരിക്കുന്നു എന്ന് നമുക്കും തിരിയുന്നുണ്ട് മനസ്സിലാകുന്നുണ്ട്. SSF ജനകീയ ആകാതിരിക്കണമെങ്കിൽ തങ്ങളെ അടർത്തിയെടുക്കണമെന്ന് ആലോചിച്ചിട്ട് അവർ ചെയ്തിട്ടുള്ള ഒരു തങ്ങളിന് മാത്രമല്ല തങ്ങളൊപ്പം പോകുന്ന കുറേ ആളുകളുണ്ടാവുമല്ലോ. സ്വാഭാവികമായ ഒരു സംഘടനയുടെ പ്രസിഡന്റ് പോകുമ്പോൾ അത് ബാക്കിയുള്ളവരെയും കിട്ടുമല്ലോ. അതിന് മുഹമ്മദ് അബ്ദുൽ ഖാദർ ഉസ്മാൻ സാഹിബിൻ്റെ മകൻ മുഹമ്മദ് അബ്ദുൽ ഖാദർ സാഹിബ് മാത്രമാണ് അന്ന് ഇറങ്ങിപ്പോയത്. തങ്ങളും കൂടെ പോയത് വേറെ ഒരാളും പോയിട്ടില്ല. കാരണം അവർക്കൊക്കെ ഈ നിലപാടറിയാം. പിന്നെ രാഷ്ട്രീയ താല്പര്യം കൊണ്ടാണ് അബ്ദുൽ ഖാദർ സാഹിബ് പോയിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ തങ്ങളെങ്ങനെ പോകും നിങ്ങളാരും പ്രതീക്ഷിക്കില്ല? പ്രതീക്ഷിച്ചില്ല. തങ്ങൾ തങ്ങൾക്ക് ഒരു വിഷമമുണ്ടാക്കുന്ന അവസ്ഥ തൽക്കാലം നമുക്കൊന്നും വേണ്ട. പിന്നീട് നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ട് തീരുമാനമൊക്കെ എടുക്കാനോ എന്നാണ് നമ്മൾ തീരുമാനിച്ചത്. അപ്പൊ അപ്രതീക്ഷിതമായി തങ്ങൾ ഇറങ്ങിപ്പോയപ്പോ ഒരു അമ്പരപ്പ് ഉണ്ടായില്ല. അത് ഏതായാലും ഉണ്ടാവുമല്ലോ. കാരണം ഈ ഇത്രയും കാലം കെട്ടിപ്പടുത്തു കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനം ഒരു നിമിഷം കൊണ്ട് ആൾ തകരുമോ എന്ന ഭയം നമുക്കൊക്കെ ഉണ്ടായിരുന്നു. ഇത് 78 സംഭവം രാജിവെക്കുന്നത്. അപ്പൊ 5 വർഷത്തിലേറെ തങ്ങൾ കുറെ കാലം തങ്ങൾ രൂപീകരിച്ച് അന്നേ വരെ പിന്നെ തങ്ങൾ തന്നെ. തങ്ങളാവാൻ കാരണം എന്ന് വെച്ചാല് തങ്ങള് അന്ന് 100 പ്രസിഡന്റാണ്. തങ്ങളവിടെ 7 വന്നതാണ്. മുത്തവലിൻ്റെ മുമ്പുള്ള ക്ലാസ്സിൽ വന്നത്. അപ്പോൾ 3 തങ്ങളവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് തങ്ങളും ചെയ്യുന്നത്. നൂറുൽ ഉലമ്മൻ്റെ പ്രസിഡന്റും നൂറുൽ ഉലമ്മൻ്റെ സെക്രട്ടറിയും ആണ് അന്ന് എന്ത് ചെയ്തത്, പ്രസിഡന്റും സെക്രട്ടറി ആയത്. അതാണ് ബാവുദ്ദീൻ കുര്യാണി ആണ് ആദ്യത്തെ സെക്രട്ടറി. അപ്പോൾ തങ്ങൾ പോയതിന് ശേഷം പിന്നെ എങ്ങനെ മീറ്റിംഗ് മുന്നോട്ട് പോയത്? പിന്നെ അങ്ങനെ എന്ത് ചെയ്തു, തങ്ങൾ പോയി. ഞങ്ങളെല്ലാവരും നിശ്ചലമായി കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യം തന്നെയാണല്ലോ. കാരണം ഒരു ജനകീയ സ്വഭാവമുള്ള ആളാണ് പാണക്കാട്ടെ കുട്ടികൾ, പാണക്കാട്ടെ തങ്ങൾ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പാണക്കാട്ടെ തങ്ങൾ ഇല്ലാത്ത ഒരു ശൂന്യമായ ഒരു SSF എത്ര കണ്ട് അത് ക്ലിക്ക് പിടിക്കും എന്ന് ഞങ്ങളെല്ലാവരും വന്ന് ചിന്തിച്ചാണ് ഇപ്പോൾ പുത്തനയിനെ പോലുള്ളവർ കരഞ്ഞു എന്ന് പറഞ്ഞില്ല. അത് ഈ സംഘടന കൊണ്ടാണ്. ഈ സംഘടന എന്താവും, അല്ലാതെ തങ്ങളാണ് പോയി എന്നതുള്ളത് കൊണ്ടല്ല, ഈ സംഘടന എന്താകും എന്നുള്ളതിന് ഭയങ്കര ആശങ്ക ഉണ്ട്. അങ്ങനെയാണ് അലിയാബ്ദുള്ള സാഹിബ് പറഞ്ഞു തങ്ങൾ പോട്ടെ, ഇനി നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം. ചെറുവാനി ആ കസാലയിലിരിക്കുക. അന്ന് ഞാൻ സീനിയർ വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കാണ് ആ സ്ഥാനം. അപ്പം ഞാനതിന് അർഹനല്ലെങ്കിലും എന്ത് ചെയ്തു, ഞാൻ ആ കസാലയിൽ ഇരുന്നു.
അങ്ങനെ ഞങ്ങൾ കാര്യങ്ങൾ, അപ്പം എനിക്കും തന്നെ തോന്നി പോകണ്ട, പിരിച്ചുവിടണ്ട, പിരിഞ്ഞു പോകണ്ട, ഇപ്പോൾ നമ്മൾ ഭാവി എന്താണെന്ന് ശരിക്കും ആലോചിച്ച് ഇനി എന്താണ് വരാൻ പോകുന്നത് എന്ന് ആലോചിച്ചിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് അവിടെ തീരുമാനിച്ചു. അങ്ങനെയാണ് പിന്നെ എന്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാ ജില്ലാ കമ്മിറ്റിയും തങ്ങൾ പോകാനുള്ള കാരണം നമ്മുടെ പ്രവർത്തകന്മാർക്കാണല്ലോ ആദ്യം നമ്മൾ സ്റ്റഡി കൊടുക്കേണ്ടത്. അതുകൊണ്ട് ജില്ലാ കമ്മിറ്റി, താലൂക്ക് കമ്മിറ്റി, പഞ്ചായത്ത് കമ്മിറ്റി ഇതൊക്കെ വിളിച്ചിട്ട് തങ്ങൾ പോകാനുള്ള സാഹചര്യം, ഇപ്പോഴത്തെ സംഘടനയുടെ അവസ്ഥ ഇതൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എല്ലാ ജില്ലാ കമ്മിറ്റിയും യോഗം തീരാൻ തീരുമാനിച്ചു. അവിടുന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ ഓരോ ജില്ലാ കമ്മിറ്റിക്കും ഓരോ ഡേറ്റ് കൊടുത്തു, നേതാക്കൾ പോകാൻ തീരുമാനിച്ചു. അതിൽ വയനാട് ജില്ല മാത്രം യോഗം വിളിച്ചില്ല. അന്ന് ആ ജില്ല മാത്രമാണ് തങ്ങൾക്കൊപ്പം കുറച്ചെങ്കിലും നിന്നത്. അന്ന് കുറേ വിദ്യാർത്ഥികളുണ്ട്, പക്ഷെ ഔദ്യോഗികമായ ഭാരവാഹികൾ ഈ തങ്ങളോടൊപ്പം പോയതുകൊണ്ട് അത് ജില്ലാ കമ്മിറ്റി കൂടിയത് ഉണ്ടായില്ല. ബാക്കിയുള്ള എല്ലാ ജില്ലാ കമ്മിറ്റിയും വിളിച്ചു, അവരെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അവരൊക്കെ സജ്ജമാക്കി വീണ്ടും SSFൻ്റെ പ്രവർത്തന വേദിയിലേക്ക് അവരെ കൊണ്ടുവന്നു. കാര്യമായ പ്രശ്നങ്ങളൊന്നും ഒരു ജില്ലയിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഒന്നോ രണ്ടോ വ്യക്തികൾ പരീത് പിന്നെ പോലുള്ള ഒന്നോ രണ്ടോ ആളുകൾ ആണ്ടിങ്ങോട്ടും മാറിയെന്ന് വെച്ചാൽ വേറെ SSFൻ്റെ പ്രവർത്തകന്മാർക്കാർക്കും യാതൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല. അവർ വീണ്ടും സജീവമാവുക തന്നെയാണ് ചെയ്തത്. അങ്ങനെയാണ് പിന്നെ രണ്ടാമത് ജില്ലാ കമ്മിറ്റികൾ വിളിച്ചു, താലൂക്ക് കമ്മിറ്റികൾ വിളിച്ചു, പിന്നെ പഞ്ചായത്ത് കമ്മിറ്റി വിളിച്ചു. അങ്ങനെ കാര്യങ്ങളൊക്കെ അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. അതിന് മുമ്പ് തന്നെ എന്തുണ്ടായിട്ടുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സംഘടനാ സെറ്റപ്പാണ് നമ്മൾ തുടങ്ങിയത്. അതാണ് നമുക്ക് അതിന് ഭയങ്കര വിജയം കിട്ടാൻ കാരണം. അത് ഈ തങ്ങളെ ഇറങ്ങിപ്പോയത് SSFൻ്റെ ഉള്ളിൽ വലിയൊരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. അത് ജനങ്ങൾ എങ്ങനെ കണ്ടത്, മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും? ഈ മീഡിയ എന്ന് പറഞ്ഞാൽ അന്നിപ്പോൾ ചന്ദ്രികയിലുള്ള കാര്യമായ ചന്ദ്രികയിൽ മുൻ പേജിൽ ഹൈദരലി തങ്ങളും വഫാ സാഹിബും രാജി SSF ഒന്ന് രാജിവെച്ചു എന്ന് പറഞ്ഞാൽ നാല് വരി കോളത്തിൽ മുൻപേജിൽ തന്നെ വന്നു. അങ്ങനെ പിന്നെ അല്ല, വഫാ സാഹിബ് രാജിവെച്ചു പറഞ്ഞാൽ വഫാ സാഹിബ് അന്ന് യമനിൽ പോകാൻ വേണ്ടി എന്ത് ചെയ്തു, പിന്നെ രാജി കൊടുത്തിരുന്നു യമനിൽ പോകാൻ വേണ്ടി. തൽക്കാലം യമനിൽക്കാൻ മൂപ്പര് എപ്പോഴും എന്താ പറയുക, ജോലിക്ക് സംബന്ധമായി പോകേണ്ടി മൂപ്പരും അതിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഔദ്യോഗികമായൊരു രാജി എന്നുവെച്ചാൽ മൂപ്പർക്ക് ജോലി ചെയ്യാൻ പ്രയാസമല്ല, അവിടെ ഇവിടുത്തെ സാന്നിധ്യം ഉണ്ടാവില്ല എന്ന നിലക്കുള്ള ഒരു രാജ്യമാണ്. പക്ഷേ ചന്ദ്രിക കൊടുത്ത എന്താ അബ്ദുൽ ഖാ അല്ല പിന്നെ ഹൈദരലി സാബു തങ്ങളും വഫാ സാഹിബും രാജിവെച്ചു എന്നാ. അപ്പോൾ ഈ രാജി നേരത്തെ എഴുതി കൊടുക്കുന്നതാണ് എന്നതാണ് അതിലുള്ള ഒരു വിശ്വാസം. ജനങ്ങളിടയിൽ അത്ര വലിയൊരു ചർച്ച ഒന്നും ആയിട്ടില്ല. കാരണം SSF അന്ന് SSFൻ്റെ പുറത്തേക്ക് വലിയൊരു പ്രസ്ഥാനമായി ഇന്നത്തെ പോലെ വന്നിട്ടില്ലല്ലോ. അന്നിങ്ങനെ SSF ഇങ്ങനെ ഒരു പിന്നെ കലാലയങ്ങളിലും അതുപോലെ പള്ളിദർശനും അതുപോലെ ചെറിയ ചെറിയ യൂണിറ്റുകളൊക്കെ അവിടെ ഇങ്ങനെ വരുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വലിയൊരു ജനകീയ സ്വഭാവം അന്ന് SSF ഇല്ലാത്തതുകൊണ്ട് തന്നെ ജനകീയമായ ഒരു പ്രതികരണമൊന്നും വല്ലാതെ അതിന് വന്നിട്ടില്ല. സംഘടനാ നേതൃത്വത്തിലുള്ളവർക്ക് അറിയും ചെയ്യ, സംഘടനാ നേതൃത്വത്തിലുള്ളവർക്ക് ഇപ്പോൾ അതറിയാം എന്താ സംഭവിച്ചത്. തങ്ങളെ തിരിച്ചുകൊണ്ടുവരാൻ ശ്രമം നടത്തിയിക്കണേ പിന്നെ നമ്മളെ പിന്നെ ബഷീർ വലിയർ, ചെറൂര് ബഷീർ വലിയർക്കതും അതുപോലെ KT മാനു മുസ്ലിയാർ നമ്മളോഹം മറക്കതും തുടങ്ങിയ ആൾക്കാരായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് SSFൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി ബന്ധപ്പെട്ട് തങ്ങളെ തിരിച്ചുകൊണ്ടുവരാനും. അപ്പോൾ ആ പിന്നെ ചെറൂര് ബഷീർ വലിയരുടെ അടുത്ത് പോയി തങ്ങളിങ്ങനെ രാജിവെച്ചേക്കണമെന്ന് പറഞ്ഞപ്പോൾ അൽഹംദുലില്ല നിങ്ങൾ രക്ഷപ്പെട്ടു എന്നാണ് മൂപ്പര പ്രതികരണം. ആദ്യത്തെ പ്രതികരണം അതാണ്. എന്നുവെച്ചാൽ രാഷ്ട്രീയക്കാരിൽ നിന്ന് എന്തായി, രാഷ്ട്രീയക്കാരനായ ഒരാളാണല്ലോ ഇതിൻ്റെ തലപ്പത്തിലുള്ളത്, അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു, നിങ്ങൾക്ക് അരാഷ്ട്രീയമായിട്ട് ഇനി പോകാലോ എന്ന അർത്ഥത്തിന് ആയിരിക്കണം മൂപ്പര് നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞത്. അപ്പോൾ മൂപ്പരോട് പറഞ്ഞപ്പോൾ നമ്മൾ നോക്കാമെന്ന് പറഞ്ഞെങ്കിലും പിന്നെ അത് കാര്യമായ ഒരു പിന്നെ ഉസ്താദന്മാരെ നിന്നും അത് മറക്കിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമങ്ങൾ ഉണ്ടായിട്ടില്ല. നമ്മൾ ശ്രമം നടത്തി നോക്കി. വ്യക്തിപരമായി പോയി കണ്ടോ തങ്ങളെ? വ്യക്തിപരമായിട്ട് പോയിട്ട് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. അതിന് ശേഷം തങ്ങളുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? ശേഷം നമ്മളൊക്കെ കാണുമ്പോൾ കർത്താനും പറയും, എല്ലായിടത്തും ഇങ്ങനെ കണ്ട കർത്താനൊക്കെ പറയും, ആവശ്യങ്ങളൊക്കെ അങ്ങോട്ടൊക്കെ പറയുകയൊക്കെ ചെയ്യും. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. വ്യക്തിബന്ധത്തിന് ഒരു ഇടവ് ഇതുവരെ തട്ടിയിട്ടില്ല. ഇപ്പോഴും പറഞ്ഞാൽ ഒരു രണ്ടു കൊല്ലം മുമ്പ്, ഒരു കൊല്ലം മുമ്പ് ഞാനൊരു ഒരു തലാക്ക് പ്രശ്നത്തിന് അല്ല ഒരു നിക്കായ പ്രശ്നത്തിന് വേണ്ടി തങ്ങളെടുത്ത് പോയിരുന്നു.
പിന്നെ അവിടെ പരിയെ പോയിരുന്നു, മൂപ്പരായിട്ട് കണ്ടു. അപ്പോൾ മൂപ്പര് പിന്നെ എന്നെ അവിടത്തേക്ക് കൂട്ടിക്കൊണ്ടായി. അപ്പോൾ നമ്മളെ ഇ കെ വിഭാഗം പിന്നെ എസ് വൈ എസിൻ്റെ കുറേ നേതാക്കൾ അവിടെ ഉണ്ട്, അവരൊക്കെ കണ്ട് കുറേ ആളുകളുണ്ടായിരുന്നു അവിടെ. ഏതാനും ആവട്ടെ അവിടെയൊക്കെ എന്നെ ഒക്കെ പരി കൊണ്ടുപോയി നമ്മളെ സെർവാനി വന്നിരിക്കുന്നു തന്നെ സന്തോഷപൂർവ്വം തന്നെ തങ്ങളെയൊക്കെ കാണിച്ചു തന്നിരിക്കുക. അവരെക്കിട്ടൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ നടത്തി അങ്ങനെ ആ പ്രശ്നം കഴിഞ്ഞ് അങ്ങനെ പോകുന്നതാണ്. പിന്നെ പോയത്തേക്കാളും പിന്നെ കൊറോണ വന്നിട്ട് പിന്നെ എന്ത് ചെയ്തിട്ടില്ല, പിന്നെ ആ ബൈക്ക് പോയിട്ടില്ല.